ശ്രീ സായിരാം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ എട്ടാം ദിവസം വീരനായ ഭീമസേനൻ ദുര്യോധനന്റെ എട്ട് സഹോദരന്മാരെ വധിച്ചു. അർജുനന് നാഗകന്യകയായ ഉലൂപിയിലുണ്ടായ ഇരാവാൻ എന്ന യോദ്ധാവിന്റെ പരാക്രമവും പോരാട്ടവീര്യവും നാം കഴിഞ്ഞ അധ്യായത്തിൽ കാണുകയുണ്ടായി. അതിധീരമായി പോരാടിയ ഇരാവാൻ ശകുനിയുടെ സഹോദരന്മാരെ വധിക്കുകയുണ്ടായി. ഗത്യന്തരമില്ലാതെ ദുര്യോധനൻ ആർഷ്യശൃംഗിയെന്ന അസുരന്റെ സഹായത്താൽ ഇരാവാനെ കാലപുരിയിലേക്ക് അയച്ചു. ഇതിൽ ക്രുദ്ധനായ ഭീമസേനനും പുത്രനായ ഘടോത്കചനും കൗരവപക്ഷത്ത് കനത്ത നാശമുണ്ടാക്കുകയും 9 ധൃതരാഷ്ട്രപുത്രന്മാരെ വധിക്കുകയും ചെയ്തു. ശേഷം 9-ാമത്തെ ദിവസം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഈ അധ്യായത്തിൽ. തന്റെ സഹോദരന്മാരുടെ ദാരുണമായ അന്ത്യത്തിന് ഇടയാക്കിയ 8-ാം ദിവസത്തെ യുദ്ധത്തിനു ശേഷം അതീവ ദുഃഖിതനും നിരാശനുമായ ദുര്യോധനൻ ഭീഷ്മ പിതാമഹനെ കണ്ട് അടുത്ത ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന വാക്ക് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. 9-ാം ദിവസം നേരം പുലർന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അനേകം ദുർലക്ഷണങ്ങൾ കാണപ്പെട്ടു. ഓരോന്നും നാശത്തെയും ഭയത്തെയും സൂചിപ്പിക്കുന്നവയായിരുന്നു. പ്രസ്തുത ലക്ഷണങ്ങൾ തങ്ങളുടെ എതിരാളികളുടെ നാശത്തെ സൂചിപ്പിക്കുന്നവയാണെന്ന് കരുതി ഇരുകൂട്ടരും സമാധാനിച്ചു. പാണ്ഡവ സംഘത്തിനിടയിൽ നിന്ന് ഒരു ധീര യോദ്ധാവ് ദിഗന്തങ്ങൾ ഭേദിക്കുമാറ് അട്ടഹാസങ്ങളോടുകൂടി ദ്രുതഗതിയിൽ സൈന്യങ്ങളുടെ മുന്നണിയിലെത്തി. ആയുധ പ്രയോഗത്തിന്റെ ലാഘവം കൊണ്ടും അന്തകനോട് തുല്യമായ മുഖഭാവം കൊണ്ടും അദ്ദേഹം ശത്രു സംഘത്തെ മുഴുവനും ഞെട്ടിച്ചു. ഇത്രയും വമ്പിച്ച പരാക്രമം കാണിച്ചത് മറ്റാരുമായിരുന്നില്ല, അർജുന പുത്രനായ അഭിമന്യുവായിരുന്നു. തന്റെ യുദ്ധവൈദഗ്ധ്യം കൊണ്ട് അഭിമന്യു കൗരവപക്ഷത്തെ മഹാരഥന്മാരായ ദ്രോണർ, ശല്യർ, കൃപർ എന്നിവരെ പോലും മോഹിപ്പിച്ചു. അഭിമന്യുവിന്റെ അജയ്യമായ പരാക്രമം കൊണ്ട് കൗരവപ്പട വല്ലാതെ ഉലയുകയും ചിന്നിച്ചിതറുകയും ചെയ്തു. പരാക്രമിയായ ഇരാവാനെ വധിക്കാൻ ആർഷ്യശൃംഗി എന്നറിയപ്പെടുന്ന അലംബുഷൻ എന്ന രാക്ഷസന്റെ സഹായം തേടിയ ദുര്യോധനൻ ഈ അവസരത്തിലും അഭിമന്യുവിനെ വധിക്കാൻ അലംബുഷനെ ചട്ടം കെട്ടി. എന്നാൽ തന്റെ മായാപ്രയോഗം ഒന്നുപോലും അഭിമന്യുവിനെ സ്പർശിച്ചില്ലെന്നു കണ്ട രാക്ഷസൻ അർജുന പുത്രന്റെ പോരാട്ടത്തിൽ പരാജിതനായി പ്രാണരക്ഷാർത്ഥം യുദ്ധഭൂമിയിൽ നിന്നും പിൻവാങ്ങി. ഇതേ സമയം യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് അർജുനന്റെ ഹസ്തലാഘവവും പോരാട്ടവീര്യവും സർവജനങ്ങളെയുമല്ല ദേവന്മാരെ പോലും ആശ്ചര്യപ്പെടുത്തി. പിന്നീട് സാത്യകിയും ഭീഷ്മരും തമ്മിൽ അതിഭയങ്കരമായ ഏറ്റുമുട്ടലുണ്ടായി. സാത്യകിയെ വധിക്കാനായി പിതാമഹൻ ശക്തി എന്ന മഹായുദ്ധത്തെ പ്രയോഗിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. യുധിഷ്ഠിരനും മാതൃപുത്രന്മാരായ നകുലനും സഹദേവനും ശല്യരുമായി ഏറ്റുമുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തെയെല്ലാം നാമാവശേഷമാക്കി. തലേന്ന് ദുര്യോധനന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനായി ഭീഷ്മർ രൗദ്രഭാവം പൂണ്ട് കൂടുതൽ അക്രമാസക്തനായി മുന്നണിയിലേക്ക് വന്ന് പൊരുതി തുടങ്ങി. കൂട്ടം കൂട്ടമായി പാണ്ഡവ പക്ഷത്തെ സൈന്യങ്ങളെ വീഴ്ത്താൻ തുടങ്ങി അദ്ദേഹം. പിതാമഹന്റെ മഹാസംഹാരം കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് തന്റെ വീര്യം മുഴുവൻ പുറത്തെടുക്കാൻ ആഹ്വാനം ചെയ്തു. അർജുനനടക്കം എല്ലാ പാണ്ഡവരും മറ്റു പല മഹാരഥന്മാരും ഒന്നിച്ച് എതിർത്തുവെങ്കിലും ഭീഷ്മരുടെ സംഹാരക്രിയയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. ഭീഷ്മരുടെ മഹാസംഹാരം കണ്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ തിരുമുഖം പെട്ടെന്ന് ഭയങ്കരമായി തീർന്നു. അർജുനന്റെ തേർത്തട്ടിലിരുന്ന ഭഗവാൻ കടിഞ്ഞാൻ വലിച്ചെറിഞ്ഞ് ഭയങ്കര സ്വരൂപിയായി സംഹാരരുദ്രനെ തോന്നിപ്പിക്കുന്ന വിധം ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലേക്ക് എടുത്തുചാടി.
ഭഗവാന്റെ തൃക്കയ്യാൽ മരണപ്പെട്ടാൽ താൻ ധന്യനാകുമെന്ന് പറഞ്ഞ ഭീഷ്മർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. യുദ്ധം ചെയ്യില്ലെന്ന് തന്റെ പ്രതിജ്ഞയെ ഭഗവാൻ ലംഘിക്കാൻ പോവുകയാണെന്ന് കണ്ട അർജുനൻ ഉടനടി തേരിൽ നിന്നും ചാടിയിറങ്ങി തന്റെ കർമ്മം കൃത്യമായി ചെയ്തോളാമെന്നും അതിന് ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതിയെന്നും പറഞ്ഞ അർജുനൻ ഭഗവാനെ ശാന്തനാക്കി തീർത്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 9-ാമത്തെ ദിവസം യുദ്ധം അവസാനിച്ചപ്പോൾ ദുര്യോധനനും കൗരവപ്പടയും വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ശിബിരങ്ങളിലേക്ക് മടങ്ങിയത്. ഭഗവാന്റെ ഭാവഭേദത്തെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടുവെങ്കിലും പാണ്ഡവർക്ക് സംഭവിച്ച കനത്ത നഷ്ടത്തിലും തോൽവിയിലും കൗരവ സംഘം അതീവ സംതൃപ്തരായിരുന്നു. ഇനി നാളെ യുദ്ധം 10-ാം ദിവസം. ജയ് സായിരാം.